ഹായ് ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ മഴക്കാലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ വസ്ത്രങ്ങളും അതുപോലെ ബാഗുകളാകട്ടെ ഷൂകളാകട്ടെ ഇതുപോലെ പൂപ്പലൊക്കെ പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൂപ്പലൊക്കെ മാറ്റി ബാഗ് പുത്തം പോലെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ദാ ഒരു 1 ടേബിൾ സ്പൂണോളം സോപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ കണക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ബാഗാണോ അല്ലെങ്കിൽ എത്ര ഷൂ ആണോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ബാഗ് ക്ലീൻ ചെയ്യാനുള്ള കണക്കിനാണ് കേട്ടോ ഇവിടെ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കിന് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പേസ്റ്റൊക്കെ അതിലേക്ക് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്, എന്നാലും സാരമില്ല, നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ആ ബാഗ്, നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. കണ്ട, നല്ലതുപോലെ തന്നെ അതിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. പുതിയ ബാഗായിരുന്നു, അപ്പോൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ബാഗിനൊക്കെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പുകളൊക്കെ ഞാൻ ആദ്യമേ തന്നെ കഴുകി വെച്ചു. ഇനി ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദാ മറ്റൊരു ബാഗ് കൂടി ഞാൻ മുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അധികം അങ്ങോട്ട് പൂപ്പലൊന്നും പിടിച്ചിട്ടില്ല, എന്നിരുന്നാൽ കൂടി അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാനിത് രണ്ടു കൂടിയാണ് മുക്കി വെക്കുന്നത്. അല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാഗുകളൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോഴാണ് അതിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുക. ഇനി ദാ നല്ല വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് ആ ബാഗുകൾ ഒന്ന് മുക്കി വെക്കാം. ഒരു അരമണിക്കൂർ കുറഞ്ഞത് മുക്കി വെക്കാം. നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക കൂടി ചെയ്യുക. എൻ്റെ ഈ ഒരു ബാഗിൽ ആ ഒരു പൂപ്പലല്ലാതെ അഴുക്ക് അധികമായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിത് അരമണിക്കൂർ മുക്കി വെച്ചിട്ട് നല്ല വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് ബാഗ് കിട്ടും. ഇതിപ്പോൾ ബാഗിലുണ്ടായിരുന്ന പൂപ്പലും അഴുക്കും എല്ലാം കഴുകി എടുത്തതിന് ശേഷമുള്ള ഈ ഒരു ബാഗാണ് കാണിക്കുന്നത്. പുത്തിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കീ ചെയിൻ്റെ ആ ഒരു ഇതായാലും എത്രമാത്രം അഴുക്കുണ്ടായിരുന്നതായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ അഴുക്കും തന്നെ ഇത് കളഞ്ഞെടുത്തിട്ടുണ്ട്. പൂപ്പലും എല്ലാം എന്തോരം പൂപ്പലുണ്ടായിരുന്നത് അതെല്ലാം മാറി ഇതാ നല്ല വൃത്തിയായിട്ട് പുത്തിയതുപോലെ തന്നെ നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് തണുപ്പും പൂപ്പലും ഒക്കെ അടിച്ചിട്ട് ബാഗൊക്കെ, ബാഗിൽ നിന്ന് മാത്രമല്ല ഷൂ എല്ലാം അങ്ങനെ ഇതുപോലെ അഴുക്ക് കയറിയിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കി തന്നെ എടുക്കാൻ പറ്റും. സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ദാ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ. ആദ്യം തന്നെ ഉണക്ക ചെമ്മീൻ നല്ലപോലെ കഴുകിയെടുത്ത് അത് ഒരു ചട്ടിയിലിട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്ത് ആ ചെമ്മീൻ ആ ചട്ടിയിൽ നിന്നും മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ച് സവാളയും
നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്ക മുളകുണ്ടല്ലോ അത് ചതച്ചതും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണക്ക ചെമ്മീൻ ഉണ്ടാക്കി നോക്കുക. ഫ്രഷ് ചെമ്മീനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ കിട്ടാൻ. അപ്പോൾ ഇതുപോലുള്ള ഉണക്ക ചെമ്മീൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ധാരാളമായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കൊഴുവ. കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എത്ര കിലോ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് പറയുന്നത്. മിക്ക ആളുകളും ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള മടി കൊണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ കൂടി വാങ്ങാൻ മടിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ടിപ്പ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ നത്തോലി നമുക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് തലഭാഗം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ തലഭാഗം മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. താ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് തലയും അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു കൊഴുവൊക്കെ നന്നാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ കത്രികയില്ലെങ്കിലും, മീൻ വെട്ടുന്ന കത്രികയില്ലെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രഷ് മല്ലിയില വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വാടി ചീഞ്ഞൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് ചീഞ്ഞൊന്നും പോകാതെ ഒരുപാട് നാള് മാസങ്ങളോളം നമുക്ക് ഫ്രഷായിട്ട് തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള നല്ലൊരു ഉഗ്രൻ ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉള്ളതാണ്, നല്ല ഫ്രഷായിട്ട് തന്നെ ഉള്ളത് കിട്ടിക്കണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റിയൊരു ടിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി എടുക്കുക, എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കവറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഒരു മിൽക്ക് ബ്രെഡിൻ്റെ കവറാണ്. ആ മിൽക്ക് ബ്രെഡിൻ്റെ കവറിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ആഞ്ഞ് പ്രസ്സൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വേരിൻ്റെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാനിതൊരു ചില്ല് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ്സിലേക്ക് ഈ വേരുകൾ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. ദാ ഈ ഒരു രീതിയിൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ദാ വെള്ളം ആ വേരിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്ലാസ് ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്താ അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡിൻ്റെ ഒരു കവർ, ബ്രെഡിൻ്റെ കവറാകുമ്പോൾ നമുക്ക് അതിന് ആ ഒരു മല്ലിയിലൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീളത്തിലുള്ള കവർ എടുത്തത്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയില ഇനി ഫ്രഷായിട്ട് നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മല്ലിയിലയാണ് കേട്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ. നല്ല ഫ്രഷായിട്ട് തന്നെ ഇതാ ഒരു ഇല പോലും വാടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് മല്ലിയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും. മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണത്, മല്ലിയില ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റാതെ വാടി അത് വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.